ചേച്ചിമാവേലിക്ക് സ്വാഗതം. ഇതേ മോഡൽ സെറ്റ് മുണ്ടിൽ പൊട്ടാറ്റ കൊണ്ട് എങ്ങനെയാണ് ഫ്ലവർ പ്രിൻറ്റിങ് ചെയ്യുന്നത് കാണിച്ചു തരാം. അതിന് ഇതുപോലെ ഒരു ഉരുണ്ട പൊട്ടാറ്റ എടുക്കുക. അത് ഇതുപോലെ ആദ്യം നടുമുറിച്ചെടുക്കുക. അതിനുശേഷം ഒരു പെൻസിൽ ഉപയോഗിച്ച് നമുക്കിതുപോലെ ഞാനിങ്ങനെ ഒരു നാല് വര വരയ്ക്കുന്നുണ്ട്. ഓപ്പോസിറ്റായിട്ട് പ്ലസ് ഇടുന്നത് പോലെ ഒരു നാല് വര അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് വരയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഓരോ വരകളും തമ്മിൽ ഒരു വി ഷേപ്പിൽ ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഫ്ലവറിൻ്റെ ഷേപ്പിന് വേണ്ടിയിട്ടാണ് ഒരു വി പോലെ ഇതുപോലെ വരച്ചെടുക്കുക. പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ ആ പാട് അവിടെ ഉണ്ടാവും. അതിനുശേഷം ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ആ എക്സ്ട്രാ വരുന്ന ഫ്ലവർ വരച്ചതിന് ശേഷം പുറത്തായി നിൽക്കുന്ന ഭാഗങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്യുമ്പോൾ അധികം മുറിഞ്ഞു പോവാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. ഫ്ലവറിൻ്റെ ഡിസൈനിൻ്റെ പുറത്ത് വരുന്ന ഭാഗങ്ങൾ വി ഷേപ്പിൽ ഇതുപോലെ കട്ട് ചെയ്യാം. ഇതുപോലെ ആ വിഭാഗം മാത്രമാണ് അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം മുറിച്ചെടുത്ത് കളയുക. കട്ട് ചെയ്യുമ്പോൾ നല്ല ഭാഗമൊന്നും മുറിഞ്ഞു പോകാതൊക്കെ ശ്രദ്ധിക്കണം. ഫ്ലവറിൻ്റെ ഡിസൈൻ നഷ്ടപ്പെടുന്നതാണ്. ഇതുപോലെ പൊട്ടാറ്റോ കൊണ്ട് വേറെ സെറ്റിൽമെൻ്റ് ചെയ്യുന്ന പ്രിൻറ്റിങ്ങ് ഞാൻ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. പഴയ മോഡൽ സെറ്റിൽമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ ഉപയോഗിച്ച് അതിന് ഇപ്പോഴത്തെ മോഡൽ സെറ്റിൽമെൻ്റ് പലതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു സ്റ്റാറിൻ്റെ പോലത്തെ ഒരു ഷേപ്പൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് പോലെ ആവുന്നത് കണ്ടോ നമ്മൾ വെട്ടിക്കളഞ്ഞപ്പോൾ. അതിനുശേഷം ഓരോ ഇതുകൊണ്ടും നടുഭാഗത്തായിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒരു വെട്ടിട്ട് കൊടുത്ത് ആ ഭാഗം കളയേണ്ടതാണ്. ഓരോ ഇതളുകളെയും പ്രത്യേകം സെപ്പറേറ്റ് എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഓരോ ഇതളുടെ നടുഭാഗത്ത് ജസ്റ്റ് ഒരു കട്ട് കൊടുക്കുക. ചെറുതായിട്ട് ഒരു കട്ട് കൊടുത്ത് ആ ഭാഗം കളയും. കണ്ടപ്പോൾ ഓരോ ഇതളും ഇങ്ങനെ പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ഞാൻ ബ്ലൂവും വെള്ളയും പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് വെള്ളയിലൊരു ബ്ലൂ കളർ കുറച്ച് മിക്സ് ചെയ്ത് അതുപോലെ നമുക്ക് ലൈറ്റ് ബ്ലൂ കളറായി കിട്ടുന്നതാണ്. അതിനുശേഷം ഈ പൊട്ടാറ്റോ ഈ പെയിൻറ്റിൽ മുക്കുക. എന്നിട്ട് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായി പ്രിൻ്റ് ആവില്ല. ഓരോ തവണയും പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്പോഞ്ച് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചതിന് ശേഷം വേണം ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്ലവർ കിട്ടുക. ഇതുപോലെ എന്ത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. സെറ്റിൽമെൻറ്റിലോ കോട്ടൺ സൈഡിലൊക്കെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. 20 രൂപയുടെ ഫാബ്രിക് പെയിൻ്റിൻ്റെ ഒരു ബോട്ടിലിൻ്റെ പകുതി പോലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. വളരെ കോസ്റ്റ് കുറവാണ്. എല്ലാവർക്കും എളുപ്പം ചെയ്യാം. ഈ സെറ്റിൽമെൻ്റാണ് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്താക്കിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.